ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പൈ ബ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഗണ്ണ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതപ്പോൾ ഒരു ടോയ് ഗണ്ണാണ്. ഇത് മൊത്തത്തിൽ ഞാൻ ചെയ്തിരിക്കുന്ന കാർഡ്ബോർഡ് ഉപയോഗിച്ചാണ്, അല്ലാതെ വേറെ ഐറ്റംസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ കട്ടിയുള്ളൊരു പേപ്പർ ഷീറ്റ്, അതപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് കടക്കാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും അടിക്കുക. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് വണ്ടി അടിക്കായിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്കപ്പോൾ ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് കിടക്കാതെയും അധികം ഞാൻ വീഡിയോ വലിച്ചു നിൽക്കുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് മേക്കിങ്ങിലേക്ക്. നമുക്കിതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് വേണം. എന്നിട്ട് അതിലിതുപോലെ ഗണ്ണിൻ്റെ മോഡൽ വരയ്ക്കുക. ആ വരച്ച മോഡൽ അതുപോലെ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തും ഇനി ഇതുപോലെ നമുക്ക് മൂന്ന് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. ഗണ്ണിൻ്റെ ഷേപ്പിൽ ഞാൻ നാല് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നാല് പീസസും കൂടെ ഒരുമിച്ച് വെച്ചൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഗം ഉപയോഗിച്ച് ഒട്ടിക്കണം. ഇതുപോലൊരു സെറ്റായിട്ട് വേണം നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ. ഇനി ഇതുപോലെ കട്ടിയുള്ള ഒരു പേപ്പർ ഷീറ്റ് എടുക്കുക. ബുക്കിൻ്റെ പുറന്താളോ എന്തെങ്കിലും മതി. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഉള്ളിൽ വെച്ച് ഇതൊന്ന് റോള് ചെയ്യുക. എന്നിട്ട് അത് ഗമ്മ് വെച്ചൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഈ റോളെടുത്ത് നമ്മുടെ ഗണ്ണിൻ്റെ മുകളിലേക്ക് ഗമ്മ് ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യുക. ഇതിൽ കൂടിയായിരിക്കും ബുള്ളറ്റ് പാസ്സാകുക. ഇനി പേപ്പർ ഷീറ്റ് ഉപയോഗിച്ച് മറ്റൊരു റോൾ കൂടി ഉണ്ടാക്കുക. ഇത് നമ്മുടെ ആദ്യത്തെ ആ റോളിനുള്ളിലേക്ക് കയറാൻ വിധത്തിൽ വേണം റോൾ ചെയ്തെടുക്കാൻ. എന്നിട്ടിതുപോലെ ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. അതിതുപോലെ മടക്കി വയ്ക്കുക. രണ്ട് റബ്ബർ ബാൻഡും എടുക്കുക. റബ്ബർ ബാൻഡ് എടുത്ത് ഈ കാർഡ്ബോർഡ് പീസിൻ്റെ മടക്കിനുള്ളിലേക്ക് കയറ്റി വയ്ക്കുക. അതിനുശേഷം ഈ കാർഡ്ബോർഡ് പീസിൻ്റെ എഡ്ജ് ചേർത്ത് പിടിച്ച് ഒന്ന് ഗം ഉപയോഗിച്ച് ഒട്ടിക്കുക. എന്നിട്ട് ഇതിൽ നന്നായിട്ട് ഗം ഒന്നുകൂടെ തേച്ചിട്ട് ഈ പീസ് എടുത്ത് നമ്മുടെ ഈ റോളിനുള്ളിലേക്ക് വെച്ച് നന്നായിട്ട് ഒട്ടിക്കുക. ഞാൻ ഈ റോളിൻ്റെ അറ്റത്ത് ഒരു കാർഡ്ബോർഡ് പീസ് മടക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. റബ്ബർ ബാൻഡും ഗമ്മും ഉപയോഗിച്ച് ടൈറ്റാക്കി വെച്ചിട്ടാണ്. ഈ മടക്കി വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് പീസിൻ്റെ എഡ്ജ് താഴേക്ക് വരും വിധം വേണം ഈ റോൾ ഉള്ളിലേക്ക് കയറ്റിയിടാൻ. എന്നിട്ട് ഈ റബ്ബർ ബാൻഡ് വലിച്ച് മുമ്പിലേക്ക് ഇടുക. നമ്മളിപ്പോൾ ആ മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ എഡ്ജാണ് ഇവിടെ വന്ന് ലോക്കായിട്ട് കിടക്കുന്നത്. നമ്മൾ തട്ടിക്കഴിയുമ്പോൾ ഇത് റിലീസാവും. ഇനി നമുക്ക് ഇതിനൊരു ട്രിഗർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഒരു ചെറിയ സ്റ്റിക്ക് എടുക്കുക. ഇതുപോലെ ഒരു സ്പ്രിങ്ങും അതിലിടുക. ആ സ്റ്റിക്ക് എടുത്ത് ഇതുവഴി ഉള്ളിലേക്ക് കയറ്റാം. ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ഗണ്ണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ആയിരിക്കുന്ന ബോട്ടിൽ ഒന്ന് ഫയർ ചെയ്ത് നോക്കാം, കൊള്ളുമോ എന്ന് അറിയണം. അപ്പം ഉന്നമൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ആദ്യത്തെ ഒന്ന് ജസ്റ്റ് മിസ്സായതിനേ ഉള്ളൂ. നമുക്കൊന്നുകൂടെ അടിച്ചു നോക്കാം.
ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ടോയ് ഗൺ. കാർഡ്ബോർഡ് വെച്ച് ഞാൻ ഉണ്ടാക്കിയ ടോയ് ഗണ്. എല്ലാവരും വീട്ടിൽ ഇപ്പോൾ ഇതുപോലത്തെ കാർഡ്ബോർഡൊക്കെ കാണും, കാരണം ഫ്ലിപ്കാർട്ടിൽ നിന്നും അതുപോലെ തന്നെ ആമസോണിൽ നിന്നും ഒക്കെ ഓർഡർ ചെയ്ത് വരുത്തുമ്പോൾ കുറേ കാർഡ്ബോർഡ് ബോക്സസ് കിട്ടും. അതൊക്കെ വെച്ച് നമുക്ക് ഇതുപോലത്തെ ടോയ്സ് ഒക്കെ ഉണ്ടാക്കാം. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെ വീടുകളിൽ അവർക്ക് ഇതുപോലെ ടോയ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇത് വെച്ച് അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. അതൊക്കെ ഇനിയും വരും ദിവസങ്ങളിൽ വീഡിയോസാക്കി ഞാൻ നമ്മുടെ ചാനലിലിടും, എല്ലാവരും കാണണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനും ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് നേരത്തെ വീഡിയോ കാണാം. ഇറ്റ്സ് മീ സാരൻ ചന്ദ്ര സൈനിങ് ഓഫ്. ബൈ.